നമസ്കാരം. ശബരിമലയിൽ പ്രായഭേദമന്യേ സ്ത്രീകളെ പ്രവേശിപ്പിക്കാനുള്ള സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ തന്ത്രി കുടുംബവും രാജകുടുംബവും സംയുക്തമായി പുനഃപരിശോധനാ ഹർജി നൽകും. അല്പസമയം മുമ്പ് പന്തളം കൊട്ടാരത്തിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് തന്ത്രി കുടുംബവും രാജകുടുംബവും ഇക്കാര്യം മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പന്തളം രാജകുടുംബവും അതുപോലെ തന്നെ തന്ത്രി കുടുംബവും നിരവധി ആശങ്കകളും പങ്കുവച്ചു. ഏറ്റവും പ്രധാനമായും സംയുക്തമായി ഈ കേസിനെ നേരിടാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉരുത്തിരിഞ്ഞ കാര്യം. അതിൽ തന്നെ സംയുക്തമായ ഒരു ഹർജി നൽകും. അതിൽ പറയുന്ന പ്രധാന രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ആചാരങ്ങളെ ബാധിക്കുന്ന ഭാഗങ്ങൾ ഈ വിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ വിധി വന്നതോടുകൂടി അല്ലെങ്കിൽ ഈ വിധി നടപ്പാക്കുന്നതോടുകൂടി ശുദ്ധമായ ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് ശബരിമലയിൽ ഉണ്ടാവുക. അത് ദൈവത്തിൻ്റെ അപ്രീതിക്ക് കാരണമാകും, ദൈവകോപത്തിന് കാരണമാകും, അയ്യപ്പൻ കോപിക്കും, അതിനെ തുടർന്ന് നിരവധി പ്രശ്നങ്ങൾ തുടർന്നുണ്ടാകും എന്ന രീതിയിലാണ് ഈ പുനഃപരിശോധനാ ഹർജി നൽകുക. അതോടൊപ്പം പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ശബരിമല ക്ഷേത്രം അല്ലെങ്കിൽ ശബരിമലയിൽ നടക്കുന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്നിവ ഹിന്ദു മതത്തിൻ്റെ മുഴുവൻ എന്ന രീതിയിൽ കൈകാര്യം ചെയ്യരുത്. അത് ശബരിമലയുടെ മാത്രമാണ്. ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളും അല്ലെങ്കിൽ അതുമായി തുടർന്നു പോരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് അവ. അത് ഹിന്ദുമതത്തിൻ്റെ മറ്റ് ദൈവങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളുമായി കൂട്ടിക്കുഴക്കേണ്ടതില്ല. അതായത് മറ്റ് ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾ കയറുന്നുണ്ടല്ലോ, അതുകൊണ്ട് എന്തുകൊണ്ട് ശബരിമലയിലായിക്കൂടാ, അതൊരു ഹിന്ദുക്ഷേത്രമല്ലേ എന്ന രീതിയിൽ ചോദ്യങ്ങൾ പാടില്ല. കാരണം അങ്ങനെയല്ല ശബരിമലയുടെ സ്ഥിതി. മാത്രവുമല്ല ആർത്തവം കൊണ്ടാണ് ഈ സ്ത്രീകളെ മാറ്റി നിർത്തുന്നത് എന്ന പ്രചാരണവും ശരിയല്ല. ആർത്തവമല്ല, നൈഷ്ഠിക ബ്രഹ്മചാരിയായ ശബരിമല അയ്യപ്പന് സ്ത്രീകൾ അവിടേക്ക് യുവതികൾ അവിടേക്ക് പോകുന്നത് ശരിയായ കാര്യമല്ല. നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പൻ്റെ ആ ഒരു ഐതിഹ്യങ്ങളും അല്ലെങ്കിൽ ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രകാരം യുവതികൾ കയറരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അത് സ്ത്രീ പ്രവേശനമല്ല അവിടുത്തെ വിഷയം. സ്ത്രീകളല്ല അവിടെ സ്ത്രീകൾ ആരും ശബരിമലയിൽ കയറരുത് എന്നതല്ല അവിടുത്തെ വിഷയം. മറിച്ച് യുവതികൾ കയറരുത്, 10-നും 50-നും ഇടയിൽ പ്രായമുള്ള ആളുകൾ കയറരുത് എന്നുള്ളതാണ് പ്രശ്നം. അത് ഒരിക്കലും സ്ത്രീ പ്രവേശനമോ ലിംഗനീതിയുടെ പ്രശ്നമോ അല്ല. ലിംഗനീതിയുടെ പ്രശ്നമാണെങ്കിൽ സ്ത്രീലിംഗത്തിൽപ്പെട്ട ആരും അവിടെ വരരുത് എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. പക്ഷേ ഇത് ലിംഗ തുല്യനീതി ഇല്ലായ്മയുടെ പ്രശ്നമല്ല, ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും പ്രശ്നമാണ്. ഇതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടാൻ പോകുന്നത്. സുപ്രീംകോടതി പറയുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിളുകൾ പ്രകാരം സ്ത്രീക്കും പുരുഷനും അല്ലെങ്കിൽ സ്ത്രീ ആയിപ്പോയതുകൊണ്ട് ഒരിടത്തു നിന്ന് ഒരാളെ മാറ്റി നിർത്തുന്നതാണ് ലിംഗവിവേചനം എന്ന് പറയുന്നത്. ഇത് സ്ത്രീ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ജൈവികമായ ആർത്തവമെന്ന പ്രക്രിയ ഉള്ളതുകൊണ്ടോ അല്ല സ്ത്രീകളെ മാറ്റി നിർത്തുന്നത്. മറിച്ച് അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് എന്നതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിമിത്തമാണ് അവിടെ യുവതികൾ വരരുത് എന്ന് പറയുന്നത്. അത് ഒരിക്കലും സ്ത്രീകൾ വരരുത് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കരുത്, അത് തെറ്റാണ്. അത് ലിംഗനീതിയുടെ പ്രശ്നമല്ല, മറിച്ച് വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. കോടതിയും നിയമവ്യവസ്ഥയും ഭരണഘടനയും ഒക്കെ ഉണ്ടാകുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഉരുവപ്പെട്ട ഒരു വിശ്വാസവും വിശ്വാസ സംഹിതയുമാണത്. അതൊരിക്കലും അത് ലംഘിക്കാൻ ആർക്കും അധികാരമില്ല. അല്ലെങ്കിൽ അത് അങ്ങനെ ലംഘിക്കുന്നത് 10,000-ന് 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 ജനങ്ങളുടെ മനസ്സിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും, ആ വികാരങ്ങൾ വ്രണപ്പെടും എന്നുള്ള കൃത്യമായ പോയിന്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും ഈ പുനഃപരിശോധന ഹർജി നൽകുക. അതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉന്നയിക്കുന്നത്, കേരളത്തിൽ ഇന്നുവരെ നടന്നിട്ടുള്ള പ്രതിഷേധങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ മണിക്കൂറിലും തുടരുന്ന സോഷ്യൽ മീഡിയയിലടക്കം തുടരുന്ന പ്രതിഷേധങ്ങൾ, ശക്തമായ പ്രതിഷേധങ്ങൾ, ഹൈന്ദവ സംഘടനകളും BJP യുവമോർച്ചയും മഹിളാ മോർച്ചയും അതുപോലുള്ള എല്ലാ ആളുകളും ഭക്തജനങ്ങൾ തന്നെയും ഓരോ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും കഴിഞ്ഞ ദിവസം പന്തളത്ത് നടന്ന ഐതിഹാസികമായ സമരവും 10,000-ക്കണക്കിന് സ്ത്രീകൾ അണിനിരന്ന പന്തളം കൊട്ടാരത്തിൻ്റെ ആഹ്വാനപ്രകാരം ഒരു സംഘടനയും കീഴിലല്ലാതെ ആ പന്തളം കൊട്ടാരത്തിൻ്റെ ആഹ്വാനം മാത്രം സ്വീകരിച്ചുകൊണ്ട് വന്ന ആ അഭൂതപൂർവമായ ജനക്കൂട്ടം, ഇതെല്ലാം കാണിച്ചുകൊണ്ടായിരിക്കും പുതിയ പുനഃപരിശോധന ഹർജി നൽകുക. കാരണം കേരളത്തിലെമ്പാടും ജനങ്ങൾ അതിവൈകാരികമായാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്. വിശ്വാസികളുടെ പ്രശ്നമാണിത്, അല്ലാണ്ട് യുക്തിവാദികളുടെയോ ഫെമിനിസ്റ്റുകളുടെയോ വിഷയമല്ല. ഇത് ഭക്തിയെ മാത്രം ആശ്രയിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ഭക്തിയിൽ മാത്രം കേന്ദ്രീകൃതമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് ഭക്തജനങ്ങൾ പോകുന്ന ഇടമാണ് ശബരിമല, അല്ലാതെ ടൂറിസ്റ്റുകളോ അല്ലെങ്കിൽ ക്യാമ്പ് നടത്താൻ, ട്രക്കിങ്ങോ ക്യാമ്പിങ്ങോ നടത്താൻ പോകുന്ന സ്ഥലമല്ലാതെ. അതുകൊണ്ട് ഭക്തജനങ്ങളുടെ വികാരം മാനിക്കണം. ആ ഭക്തജനങ്ങളുടെ വികാരമാണ് കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ലിംഗനീതിയുടെ പ്രശ്നമില്ല, ഇത് ഭക്തരുടെ മാത്രം പ്രശ്നമാണ്. സ്ത്രീ പ്രവേശനം നിരോധിച്ചിട്ടില്ല ശബരിമലയിൽ, യുവതികളുടെ പ്രവേശനം മാത്രമാണ് നിരോധിച്ചിരിക്കുന്നത്. അത് ആ രീതിയിൽ തന്നെ കാണണം. ഇവിടെ ലിംഗനീതിയല്ല പ്രശ്നം, മറിച്ച് ആചാരാനുഷ്ഠാനങ്ങളും അത്തരത്തിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിശ്വാസ സംഹിതകളുമാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് അക്കാര്യങ്ങളിൽ സുപ്രീംകോടതി ശ്രദ്ധ ചെലുത്തണം. ഈ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ജനങ്ങൾ അത്രയധികം വിഷമത്തിലാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഭക്തജനങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു പുനഃപരിശോധന ഹർജി നൽകുമ്പോൾ അത് നല്ല രീതിയിൽ പരിഗണിക്കണമെന്ന് തന്നെയാണ് ഇവർ അഭ്യർത്ഥിക്കാൻ പോകുന്നത്. എന്തായാലും നീതി കിട്ടുമെന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് നിയമപോരാട്ടം ശക്തമാക്കാൻ പന്തളം രാജകുടുംബവും തന്ത്രി കുടുംബവും ഒരുങ്ങുന്നത്. കോൺഗ്രസും മറ്റൊരു രീതിയിൽ റിവ്യൂ ഹർജിയുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ റിവ്യൂ ഹർജികളെല്ലാം വരുമ്പോൾ അത് അനുകൂലമായ രീതിയിൽ ലഭിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ വിശ്വാസികളും അതോടൊപ്പം തന്നെ പന്തളം രാജകുടുംബവും അതുപോലെ തന്നെ തന്ത്രി കുടുംബവും ഇപ്പോഴുള്ളത്.